the main character of this series or of this novel is harry potter and on his 11th birthday he realizes that he is a wizard and witchcraft school like admission the name of the school is hogwarts okay hogwarts and there he meets some people or uh, meets some okay fellow students

ഒത്തിരി അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആദ്യം ആരും അത്ര വൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇതിന് ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് പോവാം ആൻഡ് ഞാൻ ഒരു മൂവി ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇറ്റ് വിൽ ബി എൻഗേജിങ് ഫോർ യു ഹരി പോട്ടോ ഈസ് ലിവിങ് വിത്ത് ഹീസ് അബ്യൂസീവ് ഓൺ ആൻഡ് അങ്കിൾ വേർണൻ ആൻഡ് പെറ്റൂണിയ ഡോസ്ലി ഓക്കെ അവർ കുറച്ച് അവരുടെ പേരൊന്നും അങ്ങനെ ഓർക്കണ്ട അവരുടെ അബ്യൂസീവ് ആയിട്ടുള്ള

ലെക്ചർ അവന് വരുന്നത് കാണിക്കുന്നില്ല ഓൾസോ ആ വീട്ടിൽ നിന്നിട്ട് അവന് കുറേ ബാഡായിട്ടുള്ള ഇൻസിഡൻസും ഹി ഹാസ് ടു ഫേസ് ആൻഡ് അവന് മനസ്സിലാക്കുന്ന ആ ഒരു അവിടുത്തെ ഒരു വ്യക്തിയുണ്ട് ഹാഗ്രിഡ് എന്ന് പറയുന്ന ആൻഡ് ദാറ്റ്സ് മാൻ വിസിറ്റ്സ് ഹാരി പോട്ടർ ആൻഡ് സേ സിം ദാറ്റ് ഹി ൻ അറ്റൻഡ് ഹോക്ക് വേർട്സ് എ സ്കൂൾ ഓഫ് മാജിക് ഓക്കെ അപ്പോൾ ഇതുപോലെ വിച്ച് അല്ലെങ്കിൽ വിസാഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വിച്ച് ക്രാഫ്റ്റ് സ്കൂളുണ്ട് ഇറ്റ്സ് നെയ്മീസ് ഇറ്റ്സ് നെയ്മീസ് ഹോക്ക് വാറ്റ്സ് ആൻഡ് അറ്റൻഡ് സ്റ്റഡി ദ എന്ന് പറയുന്നു ആൻഡ് പെർട്ടിക്കുലർ മോമെന്റ് എന്നിട്ട് ഹാഗ്രിഡ് പറയുന്നുണ്ട് അപ്പം ഹാരി വേഴ്സ് ഡ്യൂബിയസ് ദാറ്റ് ഹൗ ഹി ബിക്കംസ് അങ്ങനെ ഡൗട്ടൊക്കെ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഹാഗ്രിഡ് പറയുന്നുണ്ട് ഈ ഹാരി ഭയങ്കര കുഞ്ഞായിരുന്നു അപ്പോൾ ഒരു ഡാർക്ക് വിസാഡ് ഉണ്ടായിരുന്നു വോൾഡ് മോട്ട് ഓക്കെ വോൾട്ട് മോട്ട് അവൻ്റെ അച്ഛനെയും അമ്മയെയും കൊല്ലുന്നുണ്ട് ഉം എവനെയും കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ അവനെ കൊല്ലാൻ പറ്റുന്നില്ല ബട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഹാരിയുടെ ഫോർഹെഡില് ഒരു ഒരു സ്കാർ ഒരു മാർക്ക് പോലെ ഒരു സംഭവം വോൾസ് മോഡ് ക്രീയേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദിസ് ഈവൻ മെയ്ഡ് ഹിം ഫേമസ് എമംഗ് വിസാർട്സ് ബിക്കോസ് വോൾഡ് മോട്ടിന് കൊല്ലാൻ പറ്റാത്ത ഒരാളാണ് ആൻഡ് അത് പുല്ലിക്കാരൻ്റെ സ്കാർ ഫോർഹെഡിൽ വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഹാരി ഈസ് വെരി മച്ച് പോപ്പുലർ എമംഗ് വിസാർട്സ് ബർഡ് ഹാരി ഡോൺ നോ ദീസ് പോപ്പുലർ ദെൻ ഹാഗ്രഡ് അവനെ ഒരു ഡയഗൻ ആലിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് ദറ്റ് ആലി ആ ആലിയിൽ ഈ നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് കുറേ സ്കൂൾ ബാഗ്സും അമ്പലൊക്കെ വേണ്ടേ അതുപോലെ ഈ കുട്ടികൾക്കും കുറച്ച് വാഞ്ച് വേണം ഈ മാജിക്കൽ വാഞ്ചൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ സ്കൂൾ സപ്ലൈസ് ഒക്കെ വേണം അതിനു വേണ്ടിയിട്ട് അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ ഡയഗൺ ആലിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മന്ത്ലേച്ചാൽ ഓക്കെ ഇങ്ങനെ കാര്യം പറയാൻ പറഞ്ഞാൽ അവരെ അബ്യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അങ്കളും ഉണ്ട് അപ്പം അവിടെ വെച്ച് അവൻ കുറേ മോശം ഇൻസിഡൻസ് ഹി ഹാസ് ടു ഫേസ് എന്ന് ഞാൻ പറഞ്ഞു വൺ ഡേ അവര് ഇതുപോലെ ഒരു സൂവിൽ പോകുന്നുണ്ട് ഒരു സൂയിൽ പോകുമ്പോഴത്തേക്കും അവനൊരു പൈത്തണുമായിട്ട് അവന് അവന് സംസാരിക്കാൻ പറ്റുന്നു ഹി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദാറ്റ് പൈത്തൺ കോഴ്സ് ഹി ന്യൂ ദ ലാംഗ്വേജ് ഓഫ് ദാറ്റ് പൈത്തൺ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം അങ്ങനെ കുറച്ച് ഫണ്ണി ഇൻസിഡൻസ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് ഓക്കെ അങ്ങനെ അവർ ആ ഡൈഗൺ ആലി പോയി കുറേ വാൻഡ് കുറേ വാൻഡൊന്നും വാങ്ങിക്കത്തില്ല ഒരു വാൻഡ് മേടിക്കും പിന്നെ കുറേ സപ്ലൈസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും എന്നിട്ട് ഹാരി ഒരു ഹോക്ക് വേർഡ് എക്സ്പ്രസിലൂടെ ഹോക്ക് വേർഡ്സിലേക്ക് പോവാണ് ഈ ഹോക്ക് എക്സ്പ്രസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ റെയിൽവേ സ്റ്റേഷനിൽ എനിക്കൊന്ന് മുക്കാലോ മൂന്നേ മുക്കാലോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് അവിടെയാണ് ഈ ഒരു ട്രെയിൻ വരുന്നത് അങ്ങനെ അവർ പോവാണ് ട്രെയിനില് കയറി പോവുകയാണ് ആ ഒരു ജോർണിയിൽ വെച്ചിട്ട് അവൻ ഒരു ആളെ പരിചയപ്പെടുന്നുണ്ട് റോൺ വീസ്ലി അ ഫെലോ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ് അതുപോലെ പിന്നെ ഈ രണ്ട് ആൾക്കാർ മറ്റൊരു കുട്ടിയെ പരിചയപ്പെടുന്നുണ്ട് ഹെർമോയിനി ഗ്രാൻചോർ ആൻഡ് ഹാവ് എ കൺഫണ്ടേഷൻ വിത്ത് ഡ്രാക്കോ മൽഫോയ് ഓക്കെ ഡ്രാക്കോ മൽഫോയ് എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ടൊരു മോശം കൺഫണ്ടേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അവർ പോവുകയാണ് അപ്പോൾ ഹോട്ട് വേർഡ്സിലെത്തി ആൻഡ് ദർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആൻഡ് ദർ ഈസ് ഐ ഇൻട്രോഡക് ഇൻട്രൊഡക്റ്ററി സെക്ഷൻ ഫോർ ദോസ് പീപ്പിൾ ഓർ ദോസ് ന്യൂ ഫെലോ സ്റ്റുഡൻസ് അ മാജിക്കൽ സോർട്ടിങ് ഹാറ്റ് ഓക്കെ ഒരു ഹാറ്റ് ഉണ്ട് ഈ ഹാറ്റ് ആണ് ഓരോ സ്റ്റുഡൻസിനും ഏതൊക്കെ ഹൗസസിലേക്കാണ് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട് ദാരി റോൺ ഹെർമോയിനി ആർ അസൈൻ ടു ഹാരി ഇൻ സ്ലെറിൻ ഓക്കെ അപ്പോൾ ഈ സ്ലെദറിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രാക്കോമാൽഫോയ് ഉള്ളത് അപ്പം ഡ്രാക്കോം ആൽഫോയി അത്ര ഇഷ്ടപ്പെട്ടില്ല ഹാരി പോട്ടർക്ക് സോ പോട്ടർ വാസ് തിങ്കിങ് ദ

അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് ഈ ബ്രൂം സ്റ്റിക്ക് ഉണ്ടല്ലോ മന്ത്രവാദികളൊക്കെ കയറിയിരുന്ന് പോകുന്ന സാധനം ഈ ബ്രൂംസ്റ്റിക്ക് ഫ്ലയിങ് എബിലിറ്റി പഠിപ്പിക്കാനുള്ള ഒരു ഒക്കേഷൻ വരുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഈ ഹാരിയും ബ്രാക്കോയും കൂടെ ഒരു 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 ചെറിയ ഒരു വഴക്ക് പോലെ ഉണ്ടായി ബ്രൂം സ്റ്റിക്ക് ഹാരി ഇങ്ങനെ ഓടിക്കേണ്ട അവസ്ഥ കാരണം അവർ പഠിപ്പിച്ചു തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ ഹാരി ഭയങ്കര എക്സ്പേർട്ടായിട്ട് ഓടിക്കുന്നുണ്ട് അങ്ങനെ അവനെ ഒരു ക്വിഡിച്ച് ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് ഒരു സീക്കറായിട്ട് അതായത് ഈ ബ്രൂട്ട് സ്റ്റിക്ക് ഫ്ലൈയിങ്ങിൻ്റെ ഒരു എക്സാം ഉണ്ട് അവർ കോമ്പറ്റീഷൻ പോലെ ആ കോമ്പറ്റീഷനിലൊക്കെ അവൻ ഡിറക്ട്ലി എൻട്രി ചെയ്യാണ് ആൻഡ് ദ തിങ് ഈസ് ഇതുവരെ മര്യാദക്ക് പഠിപ്പിച്ചുകൂടിയില്ല ബ്രൂൺസ്റ്റിക് ഫൈറ്റിങ് ഫ്ലൈ ഫ്ലൈയിങ് എന്ന് പറയുന്നത് ബട്ട് അവൻ അവിടെ ആ മറ്റേ ഡ്രാക്കോയായിട്ട് ഒരു ഇതുപോലെ വാഗ്വാദമൊക്കെ ഉണ്ടായി മറ്റൊരു കൊച്ചിൻ്റെ ഒരു സാധനം ഡ്രാക്കോ എടുത്തെറി അപ്പോൾ അവന് ഭയങ്കര വിഷമമായി അപ്പൊ അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാരി ബ്രൂംസ്റ്റിക്കിൽ ഇങ്ങനെ പോകുന്നത് അത് അവിടുത്തെ പ്രിൻസിപ്പൽ കാണുന്നുണ്ട് അങ്ങനെ പ്രിൻസിപ്പളാണ് ഈ അവനെ തീരുമാനിക്കുന്നത് ഓക്കെ അവനെ സീക്രായിട്ട് തീരുമാനിക്കുന്നത് ഓക്കെ അങ്ങനെ അപ്പം ഹാരിക്ക് ഓക്കെ ഹാരിക്ക് ഓക്കെ സ്നേപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഫസറുണ്ട് അവിടെ ഈ ഡാർക്ക് മാജിക് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ് ആ പുള്ളിക്കാരന് ഈ ഹാരി ഇഷ്ടമില്ലാത്ത പോലെ കാണുന്നുണ്ട് മേ നമ്മൾ വിചാരിക്കും ഇനി ഹാരിയുടെ പാരൻസിനോടുള്ള എന്തെങ്കിലും ആണോ അതെ വോൾഡോട്ടിന്റെ ഹെൽപ്പർ ആണോ ഇനി സ്നേപ്പ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ട്രാപ് ഡോർ ഒരു ദിവസം ഇങ്ങനെ അവരുടെ റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ സ്റ്റയേഴ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അങ്ങനെ അവരുടെ സ്റ്റെയർ മാറിപ്പോയി സ്റ്റെയർ മാറിയിട്ട് അവര് വേറെ ഒരു റൂമിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു മൂന്ന് തലയുള്ള പട്ടി എന്തോ ഒരു സാധനം ഗാർഡ് ചെയ്ത് ഇങ്ങനെ ഗാർഡ് ചെയ്ത് നിക്കുകയാണ് അങ്ങനെ ഈ രണ്ട് ചെറുക്കന്മാരും മരുന്നുകൾ ആ പാവം പിടിച്ച ഹെർമോയിനെയും കൊണ്ടുവന്ന് വന്ന് ഇതിനകത്ത് തള്ളിയിടുന്നുണ്ട് അറ്റ് ലാസ്റ്റ് അവർ മൂന്നും പേര് നല്ല കണക്ഷനൊക്കെ ആവുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ മനസ്സിലായി ഇവിടെ എന്തോ ഒരു സാധനം ഒളിഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ ത്രീ ഹെറോഗിനെ ഇവിടെ ഗാർഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി അങ്ങനെ സ്കൂളിൽ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നു ഗോയിങ് ഓൺ ചെയ്യുന്നു അങ്ങനെ ഫസ്റ്റ് ക്വെഡിച്ച് മാർച്ച് മാച്ച് എത്തുന്നു പക്ഷേ ആ മാച്ചിൽ അവൻ്റെ ബ്രൂം സ്റ്റിക്ക് അവനെ തന്നെ ഇങ്ങനെ എടുത്ത് അവൻ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ ഒരു മാജിക്കൽ സ്പെൽ കാരണം മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ സമയത്ത് ഹെർമോയിനി നോക്കുമ്പോഴത്തേക്കും ആ സ്നേഹ് പ്രൊഫസർ സ്നേഹ് എന്തോ മന്ത്രം ജപിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഹെർമോയിനി വിചാരിക്കും ഹാരിയുടെ ബ്രൂമിനെതിരെ മാജിക്കൽ സ്പെൽ ചെയ്യുന്നത് ദിസ് പ്രൊഫസർ ഹിംസെൽഫ് ആണ് സോ അവൾ എന്ത് ചെയ്യുന്ന വച്ചാൽ അവൾക്ക് അവൾ കുറച്ച് പഠിപ്പിയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കുറേ അറിയാൻ കാര്യം കുറേ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് ആ പഠിപ്പി സ്വഭാവം ഒരുപാട് കാര്യങ്ങളിൽ റോണിനെയും ഹാരി പോട്ടനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം പഠിപ്പികളെ പുച്ഛിക്കുന്നവർ സൂക്ഷിക്കും ഹെർമോയിനിയുടെ പഠിപ്പി സ്വഭാവം കൊണ്ട് അവർക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഹെർമോയിൻ എന്തെന്ന് വെച്ചാൽ ഇപ്പം ഈ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങ കറങ്ങും ചിക്ക് അപ്പോൾ ഹെർമോയിനി പോയിട്ട് മന്ത്രം ജപിക്കും മന്ത്രം ജപിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ തീ വരും തീ വരുമ്പോഴത്തേക്കും ആ സ്പെല്ലങ് ഇതായിട്ട് എൻഡ് ഹാരി പോട്ട തന്നെ ജയിക്കുന്നുണ്ട് അങ്ങനെ ഒരു ക്രിസ്മസിന് ഹാരിക്ക് ഒരു അനോണിമസ് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് അതായത് അവൻ്റെ അച്ഛൻ്റെ ഇൻവിസിബിൾ ക്ലോക്കാണ് ക്ലോക്ക് എന്ന് വെച്ചാൽ ഡ്രെസ്സാണ് ആ ഡ്രസ്സിട്ടാൽ അവനെ ആർക്കും കാണാൻ പറ്റത്തില്ല അങ്ങനെ അപ്പോൾ അവനെ ക്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ സ്കൂൾ ലൈബ്രറി കാരണം അവർക്ക് കയറാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളുണ്ട് സ്കൂൾ ലൈബ്രറിയിൽ അവിടെ ഇങ്ങനെ പോയി അവൻ ഒരു സംഭവം കണ്ടുപിടിക്കും മിറർ ഓഫ് ഔട്ട്സെറ്റ് ആ മിററിനകത്താണെങ്കിൽ അവർ കൂടുതൽ ഡിസയർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഹാരി എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വെച്ചാൽ അവൻ്റെ പാരൻസിനെയാണ് അപ്പൊ അവൻ അവന്റെ ഫാമിലിയാണ് കാണുന്നത് ഇനി ഹാരി റോൺ ആൻഡ് ഹെർമോയിനീലോൺ ദ ത്രീ ഹെറഡ് ഡോഗീസ് ഗോഡിങ് മാജിക്കൽ ഓബ്ജെക്റ്റ് കോൾഡ് ദ ഫിലസോഫേഴ്സ് സ്റ്റോൺ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഫിലസഫേഴ്സ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഓബ്ജെക്റ്റ് ഉണ്ട് ഇത് ദീസ് സോറി ദീസ് ത്രീ ഹെറഡ് ഡോഗീസ് ഗോഡിങ് ദിലസഫേഴ്സ് സ്റ്റോൺ വെയർ അതിന്റെ ഫീച്ചർ എന്ന് വെച്ചാൽ അമരത്വം അത് യൂസ് ചെയ്താൽ മരിക്കത്തില്ല ഇമോർട്ടാലിറ്റി നമ്മൾ പണ്ട് ആൽക്കമിസ്റ്റിനകത്ത് ആൽക്കമിസ്റ്റ് ബുക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ ആ ബുക്ക് കേൾക്കാത്ത ആരും കാണത്തില്ലല്ലേ അപ്പൊ ആ ബുക്കിൽ ഈ ഒരു അമരത്വം കിട്ടുന്ന ഫിലോസഫേഴ്സ് സ്റ്റോണിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെയാണ് ഈ സംഭവം ഈ ഡോഗ്സ് ഗോഡ് ചെയ്യുന്നവർക്ക് മനസ്സിലായി ഓക്കെ അങ്ങനെ ആ സോറി ഫാൻസി വൺസ് ഹാരി ദാറ്റ്സ് ദ ഈസ് പ്ലോട്ടിങ് ദാറ്റ് എ സ്റ്റോൺ ടു റീസ്റ്റോർ ഹിസ് ബോഡി ഓക്കെ അപ്പോൾ അന്ന് മരിക്കുമ്പോൾ വോൾഡ്മോട്ട് എൻ്റെ ബോഡി നഷ്ടപ്പെട്ടു പോയി പക്ഷെ അവൻ്റെ ആത്മാവ് സോൾ അവിടെ ഇവിടെ ആരുടെയൊക്കെയോ ദേഹത്തോട് അലഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ അവൻ അവനാരെയോ ഇങ്ങനെ അടിമയെ പോലെ കണ്ട് അവരിലൂടെ തൻ്റെ ശരീരം ഫിലോസഫേഴ്സ് സ്റ്റോൺ തിരിച്ച് കിട്ടി തൻ്റെ ശരീരം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾഡമോട്ട് ശ്രമിക്കുന്നതെന്ന് ഹാരിക്ക് മനസ്സിലായി ഓക്കെ അങ്ങനെ ഒരു ദിവസം ഹാരിയും ഹാരിയുടെ ഫ്രണ്ട്സൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഡംബ്ല ഡോർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ആ പുള്ളിക്കാരൻ എവിടെ പോയി എവിടെ പോകുമ്പോഴത്തേക്കും അവർ വിചാരിച്ചു നോക്കി ഈ പുള്ളിക്കാർ ആ പുള്ളിക്കാരൻ്റെ കുറേ മാജിക്കൽ പവേഴ്സ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ സാധനം അടിച്ചുകൊണ്ട് പോകാനാണ് മറ്റേ വേൾഡ് മോഡിൻ്റെ പരിപാടിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഈ മൂന്ന് പേരും കൂടെ കുറേ കാര്യങ്ങൾ തരണം ചെയ്തു അതായത് ഫിലോസഫേഴ്സ്റ്റോൺ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവരെ അവർക്കുണ്ടെന്ന് മനസ്സിലായി ഒരു ഡോഗ് ഗാഡ് ചെയ്തിരിക്കല്ലേ അപ്പൊ അതിന്റെ താഴെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ മരണം പോലും സംഭവിക്കും എന്നൊരു അവസ്ഥയിൽ നിന്നിട്ട് അവര് കഷ്ടപ്പെട്ട് പോവുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോഴത്തേക്കും ഓക്കെ അപ്പൊ റോണിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹെർമോയിനെയും ഒരു സ്ഥലത്ത് ഇങ്ങനെ കാവൽ പോലെ നിർത്തിയിട്ട് കാവൽ നിർത്തുന്നതല്ല ആക്ച്വലി അവർ ഒരു ചെസ് പോലെ അത് നിങ്ങൾക്ക് വേണ്ട എന്നിട്ട് ഈ നമ്മുടെ ഹാരി പോട്ട പോവും ഹാരി പോട്ട പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഒരു പാവം ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു പ്രൊഫസർ ക്വിരൽ എന്ന് പറയുന്നത് കുറച്ച് വിക്ക് ഒക്കെ ഉള്ള ഒരു പാവം ആളുണ്ടായിരുന്നു എല്ലാവരും വിചാരിച്ചു ആ സ്നേയ്പാണ് യഥാർത്ഥ വില്ലണെന്ന് വിചാരിച്ചു ആക്ച്വലി ആ സ്നേയ്പല്ല അല്ല മീൻസ് എന്താ ദുഷ്ടൻ ഈ ഒരു പ്രൊഫസർ ക്വിരലാണ് ദുഷ്ടനെന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ എല്ലാം അഭിനയമായിരുന്നു പുള്ളിക്കാരൻ എപ്പോഴും ഒരു തലയിൽ ചുറ്റൊക്കെ ഇങ്ങനെ ചുറ്റിയേക്കും ഒരു പാവത്തിനെ പോലെ ഒരു ഓറിയഞ്ചൽ ഞാൻ സീരിയോട്ടിപ്പിക്കൽ അല്ല എങ്കിലും ഓറിയൻറ്റൽ മാനെ പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു എല്ലാവരും വിചാരിച്ചപ്പോ ഭയങ്കര പാവമാണ് ആക്ച്വലി ഈ പ്രൊഫസർ ക്വിറൽ ദ ഡിഫൻസ് അഗൈൻസ് ഡാർക്ക് പ്രൊഫസോ ഹു എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി സെർവ്സ് വോൾഡർ ഹരിസ് ബ്രൂ ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഞാനാണ് വോൾഡ് മോട്ടിന്റെ സ്ലേവ് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്ന ഞാനാണ് എൻ്റെ ഈ തലയിൽ കെട്ടിയേക്കുന്ന ബാക്കിൽ തലയിലെ ബാക്കിലാണ് വോൽഡോമോട്ട് ഉള്ളത് അത് ഞാൻ സെർവ് ചെയ്യുന്നുണ്ട് അന്ന് എൻ്റെ ബ്രൂമിന് പണി എന്നതും ഞാനാണ് ഞാൻ പണി തന്നോണ്ടിരിക്കുമ്പോൾ എനിക്കെതിരെ മറുപണി അതായത് ആ സ്നേപ്പ് നല്ല മനുഷ്യനാണ് അപ്പോൾ ഈ പണിക്കെതിരെ നല്ല പണിയാണ് സ്നേപ്പ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ എവർ വിചാരിച്ചു സ്നേപ്പാണ് ദുഷ്ടൻ എന്ന് ഈ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് മാജിക്കൽ സ്പെൽ ചെയ്യുന്നത് ആരും കണ്ടതും ഇല്ല ഓക്കെ And Quirrell attempts to retrieve the stone from mirror of Eisel but cannot figure out how. When Harry looks in the mirror, he feels the stone drop into his pocket. Okay, uh, Harry's mirror is taken. The mirror is ah, The stone avane, pocket avane, feel the... Okay, taken. Quirrell then uh, reveals that uh, Voldemort has processed his body and shows Harry Voldemort's face on his back of his head. ടു സീസ് ദ സ്റ്റോൺ ഫ്ലഷ് ബോൺസ് കോണ്ടാക്ട് വിത്ത് ഹാരി ഹാരി അപ്പോൾ ചോദിക്കും നീ മിറിൽ നോക്ക് എവിടെയാണ് ഫിലോസഫർ സ്റ്റോൺ ഇരിക്കുന്നത് നോക്കി പറയാൻ പറയും അപ്പോൾ ഹാരി പറയും ഇല്ല ഞാൻ കണ്ടില്ല എന്ന് പറയും അപ്പോ വോൾഡ്മോട്ട് പറയും അവൻ കള്ളത്തരം പറയാ കിവറല്ലേ അവൻറെ പോക്കറ്റിനകത്തുണ്ട് സാധനം എന്ന് പറയും അങ്ങനെ അവൻ അപ്പൊ ഇന്നിട്ട് വോൾഡ്മോട്ട് പറയും നീ അത് തരുവാണെങ്കിൽ നിന്റെ പാരൻസിന് തിരിച്ചു തരാമെന്നൊക്കെ പറയും അങ്ങനെ ഹാരിയുടെ മനസ്സിൽ പക്ഷെ അങ്ങനെ ചാഞ്ചല്യങ്ങളൊന്നും വരുന്നില്ല അങ്ങനെ ക്യുവറിൽ ഈ സ്റ്റോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവൻ്റെ കൈ പൊള്ളും അവൻ്റെ കൈ പൊള്ളുമ്പോഴത്തേക്കും ഹാരി പിന്നെയും പിന്നെയും എന്താണ് ഇതിങ്ങനെ മറ്റേ സ്റ്റോൺ എടുത്ത് ഈ പുള്ളിക്കാരൻ്റെ ദേഹത്താക്കിക്കൊണ്ടേ അവസാനം പുള്ളിക്കാരൻ ഇങ്ങനെ പൊള്ളി പൊള്ളി അങ്ങ് മരിച്ചു ഓക്കെ ഹാരി അവേക്കൻസ് എന്ത് സ്കൂൾ ഇൻഫോം വെച്ചിട്ട് പക്ഷെ അവന് പെട്ടെന്ന് അവന്റെ തലയിലെ ആ സ്കാർ ഇങ്ങനെ വേദനിക്കുന്ന പോലെ തോന്നിയിട്ട് അവൻ ബോധം കെട്ടി വീഴും കണ്ണുറക്കുമ്പോൾ അവൻ ആ ഒരു സ്കൂൾ അവൻ്റെ ആ ഒരു ഹോസ്പിറ്റൽ സ്കൂൾ ഹോസ്പിറ്റലാണ് The headmaster, Dumbledore, explains that Harry survived because he was protected by a magical charm that was created when his mother died trying to protect him. Okay. That is, when his mother died, Harry was saved by a magical charm that was created when his mother died trying to protect him. Due to that charm, Harry escaped now. Quirrell's hatred and greed caused him to burn upon contact with Harry.

ഓരോ വർഷവും ഓരോ ഏത് ഹൗസ് ആണ് നമ്മൾ സ്കൂളിലൊക്കെ ഓരോ ഹൗസസ് ഉണ്ടാവത്തില്ലേ അതുപോലെ ഓരോ വർഷാവസാനം ഏത് ഹൗസ് ഹൗസാണോ ഒരു കപ്പ് അടിക്കുന്നത് എന്ന് ഭയങ്കര സംഭവമാണ് അതിൽ നമ്മുടെ ഹാരിയുടെ ടീമാണ് ഫസ്റ്റ് അടിക്കുന്നത് ഹാരി ദൻ റിട്ടേൺസ് ടു ദ ഹോം ഓഫ് ദസ്റ്റ് ലീസ് ഫോർ ദ സമ്മർ ഓക്കെ അപ്പോൾ സമ്മർ വെക്കേഷന് ഹാരി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതോടെ നമ്മുടെ നോവൽ അവസാനിക്കുകയാണ് നോവൽ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിന് സമ്മ സമ്മർ ഇത്രയേ ഉള്ളൂ തീംസ് ഉണ്ട് അതുപോലെ അനാലിസിസ് ഉണ്ട് പിന്നെ മോട്ടീവ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതണം അപ്പോൾ ജസ്റ്റ് സമ്മർ കേട്ട് വെച്ചോ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ഓക്കെ ഷെയർ സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് താങ്ക് യു ഫോർ വാച്ചിങ്